ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ എന്നുള്ളത് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി മൈൽ സംബന്ധിച്ച കുറച്ച് സംശയങ്ങളും അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് വെസ്റ്റിയിൽ എൻ്റെ ചങ്ക് സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട്, എക്സൈറ്റ് ബാറ്ററിയുടെ. അവൻ എക്സൈറ്റ് ബാറ്ററിയുടെ ഡ്രീലറാണ്. അപ്പോൾ ഞാൻ ഇന്ന് അവൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബാറ്ററി എങ്ങനെ ചെക്ക് ചെയ്യാം, പിന്നെ കംപ്ലൈൻ്റ് ആയ ബാറ്ററി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻവെർട്ടർ ബാറ്ററി എങ്ങനെ കംപ്ലൈൻ്റ് ആയാലും ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അതിൻ്റെ സെല്ലുകൾ കംപ്ലൈൻ്റ് ആയാലും അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ കാര്യങ്ങളൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അവൻ്റെ ഷോപ്പിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. അവനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കാം. കറക്റ്റ് കിട്ടിയാണെങ്കിൽ അതാണ് നമുക്ക് ബാറ്ററി കംപ്ലൈൻ്റ്. അപ്പോൾ 6 സെല്ലാണ് ഈ ബാറ്ററിയിൽ ഉണ്ടാകുക. ഇതിൽ ഈ ബാറ്ററിയിൽ ഒരു സെല്ല് ഇപ്പം കംപ്ലൈൻ്റ് ആണ്. 1, 2, 3, 6 സെല്ല്, 6 സെല്ലുകളുണ്ടാവും. ഇതിൽ ഒരു സെല്ലാണ് ഇപ്പോൾ ഇതിൽ കട്ട്, അതായത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. സെല്ല് കട്ടാണെങ്കിൽ 11 താഴേക്ക് വോൾട്ട് കാണിക്കുക. 11 താഴേക്ക്, അതായത് ഒരു സെല്ല് കട്ടായിട്ടാണ് 10 വോൾട്ട് കാണിക്കുന്നത്. ഇനിയിപ്പോ 2 സെല്ല് കട്ടാണെങ്കിൽ 9 വോൾട്ടിലേക്ക് സംഭവിക്കുന്നു. എത്ര സെല്ല് കട്ടായി എന്നുള്ളത് വോൾട്ടിനനുസരിച്ച്. നമുക്കൊരു ഗുഡ് ബാറ്ററി ഉണ്ടോ? നമുക്ക് ചാർജ് എത്ര വേണ്ടി? 12.50. ചാർജിങ് വോൾട്ടേജ് 12 മുകളിലേ ഇത് എത്ര വരുന്ന ശരിക്കും? ചാർജിങ് 14 വരുന്നു. ചാർജിങ് ശക്തിയിലിപ്പോ നോക്കിയിട്ട് നമ്മൾ ഇൻവേർട്ടറിന്റെ മുകളിൽ നോക്കാം. എന്താ വെച്ചാല് 12.6 ഉള്ളു. ഇത് ചാർജിങ് നടന്നോണ്ടിപ്പോ കൂടിക്കൂടി വരും. ചാർജ് ആണതിനനുസരിച്ച് 14 വരെ എത്തും. 14 വരെ എത്തും. 14 അപ്പം നമ്മൾ ഏത് എത്രയാണോ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ലെവലിലേക്ക് വരും. സെറ്റ് ചെയ്യില്ല, എവിടെ സെറ്റ് ചെയ്യില്ല? നമ്മളെ ഇൻവെർട്ടറിലാണ് ആ സെറ്റിംഗ് ഉണ്ടാവും. ഇൻവെർട്ടറായി ചാർജ് ആവും. ആ ഇൻവെർട്ടറായി ചാർജ് ആവും. ഇതിപ്പോ ചാർജ് ആയിക്കൊണ്ടേ നിൽക്കുമോ? മുകളിലേക്ക് വരും പോകും. ആ ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ കയറുന്നുണ്ട്. ഇത് ചാർജിങ് നടത്തിയാൽ 14 മുകളിൽ പോകും. ഇതിന് കട്ട് ഓഫ് ഇല്ല. മാക്സിമം എത്ര വരെ പോവാ? നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ? നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 15.5 വന്നാലേ ഉള്ളൂ. ഇല്ല, അതിന്റെ മുകളിൽ ഇതിപ്പോ ഓഫ് ആക്കാൻ മറന്നു അതിലോ ചാർജിങ്. ചാർജ് കൺട്രോളർ വെക്കുന്നത് ഡയറക്റ്റ് കൊടുത്താൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നം വരും. ചാർജർ അടിച്ചു? ചാർജർ അടിച്ച ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ്. കൺട്രോളർ വെച്ചിട്ട് ചെയ്യണം. ചാർജ് കുറവാണ്. ഇതിപ്പോ നിക്കുന്ന പൊസിഷൻ കണ്ടില്ലേ? ഇതൊരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററി ആണെങ്കിൽ 1.250 തൊട്ടടുത്തായിട്ടുണ്ട്.
ബ്ലൂവിന്റെ തൊട്ട മുകളിലായിട്ട് ബ്ലൂവിന്റെ യെല്ലോന്റെ തൊട്ട മുകളിലായിട്ട് ബാറ്ററി ചാർജ് ചാർജ് കുറയുന്നതിനനുസരിച്ച് വെള്ളം മുകളിലോട്ട് കയറിക്കും. ആ മുകളിലോട്ട് കയറി വെള്ളമല്ല ആസിഡ് ആസിഡ് ഇതിപ്പോ നമ്മളിപ്പോ വോൾട്ട് ചെക്ക് ചെയ്ത് വിചാരിച്ചു വോൾട്ട് ചെക്ക് ചെയ്ത് വോൾട്ട് ഇപ്പൊ കുറവാണെങ്കിൽ നമ്മള് ചാർജ് ചെയ്യാനോ വേണ്ടി അല്ലെങ്കിൽ ചാർജ് ആണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആസിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം ഗ്രാവിറ്റി ചെക്ക് ചെയ്യുക. ആദ്യം ഗ്രാവിറ്റി ചെക്ക് ചെയ്യുക. ജസ്റ്റ് ആദ്യം വോൾട്ടേജ് നോക്കുക. വോൾട്ടേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ വീട്ടില് അതായത് വണ്ടിന്റെ അല്ലേ ഇത്? ഇത് വണ്ടിന്റെ. വണ്ടിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഷോപ്പിൽ കൊടുത്തിട്ട് ചാർജ് ചെയ്യും. ചാർജ് ചെയ്യും. കട്ട് ഓഫ് ഇല്ലാത്തത് കട്ട് ഓഫ് ഇല്ലാത്തതല്ല ഫുൾ ചാർജ് ഈ ഗ്രാവിറ്റിയിലേക്ക് വരാം. ഞാൻ കാണിച്ചു തന്നില്ല ആ മെഷർമെന്റിലേക്ക് ഇറക്കി വരാം. ആസിഡിന്റെ ഗ്രാവിറ്റി കുറവാണെങ്കിൽ വോൾട്ടേജ് കുറയും. ചാർജ് ചെയ്താൽ വോൾട്ട് കൂടി കിട്ടും. വോൾട്ട് കൂടി കിട്ടും. പിന്നെ ആസിഡിന്റെ ഗ്രാവിറ്റി പിന്നെ ഗ്രാവിറ്റി ഉള്ള എന്നാലും കറക്റ്റ് പവർ ഔട്ട് ചെയ്യും. പവർ ഔട്ട് ചെയ്യും. ജസ്റ്റ് വോൾട്ട് കാണിക്കുള്ളൂ. ജസ്റ്റ് വോൾട്ട്. വോൾട്ടും നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ കൂടാതെ ആസിഡിന്റെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യും. ഗ്രാവിറ്റി അത് ചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഗ്രാവിറ്റി കയറി വരും. ഗ്രാവിറ്റി കയറി കയറിയോ. ഞാൻ ആ സംശയമല്ല ചോദിക്കുന്നത്. ഇപ്പൊ ഈ വോൾട്ട് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഗ്രാവിറ്റി കയറി വരുന്നില്ലേ? പിന്നെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നേരെ ചാർജ് ചെയ്താൽ പോലും പിന്നെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് ചോദിക്കുന്നത്? അതല്ല ഇപ്പൊ വോൾട്ട് കുറവാന്ന് വിചാരിച്ചത് അപ്പോഴും ഗ്രാവിറ്റി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? വോൾട്ട് നമ്മൾ ചാർജ് ചെയ്യാനിട്ട് ഒക്കെ ആവുകയാണെങ്കിൽ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? ആസിഡ് പവർ ആണ്. ആസിഡ് പവർ ഓൾറെഡി നമ്മൾ ചാർജ് ഇട്ടാൽ കൂടി പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ചാർജ് ഇട്ടാൽ കൂടി ഏത് സെല്ലിലാണ് ചാർജ് കുറവുള്ളത്? സെല്ല് വൈസ് പിടിക്കാൻ വേണ്ടി അതിൽ ഏതെങ്കിലും ഒരു സെല്ല് കട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഏത് സെല്ല് കട്ടായാലും പിന്നെ സെല്ല് കട്ടായി കഴിഞ്ഞാൽ പത്ത് വോൾട്ട് ചാർജ് അപ്പൊ നമ്മൾ കേൾക്കുമ്പോ പത്ത് വോൾട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ആണെങ്കിൽ ഗ്രാവിറ്റി ഒന്ന് ചെക്ക് ചെയ്യും.